എല്ലാ സഹോദരി സഹോദരന്മാർക്കും പടയപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധി തുടങ്ങിയ സമയത്ത് നമ്മുടെ സർക്കാർ സൗജന്യ കിറ്റ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകിയിരുന്നു. വലിയൊരു ആശ്വാസം തന്നെയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് ആ ഒരു സൗജന്യ കിറ്റ് മൂലം ലഭിച്ചത്. എന്നാൽ നമുക്കറിയാം, കോവിഡിൻ്റെ വ്യാപനം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സമ്പർക്ക രോഗികൾ വർദ്ധിച്ചു വരുന്നു. നമുക്കറിയാം, ഓണക്കാലം ഇങ്ങെത്തിയിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ സർക്കാർ എല്ലാ കാർഡ് വിഭാഗങ്ങൾക്കും സൗജന്യ കിറ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. ആദ്യം പറഞ്ഞിരുന്നത് ഉറപ്പായും സൗജന്യ കിറ്റിന് വിതരണം ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ആരംഭിക്കും എന്നായിരുന്നു. എങ്ങനെയൊക്കെ ആയാലും പാവപ്പെട്ട ജനങ്ങൾക്ക് അത് കിട്ടിയാൽ മതി, എപ്പോൾ കിട്ടിയാൽ അവർക്കതൊരു ആശ്വാസമാണ്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, കിറ്റിൻ്റെ വിതരണം ഓഗസ്റ്റ് മാസം 5-ാം തീയതി, അതായത് വളരെ പെട്ടെന്ന് ആരംഭിക്കുമെന്ന്. അപ്പോൾ കുറച്ചുകൂടി പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ടാവും, എന്തായാലും കിറ്റ് പെട്ടെന്ന് കിട്ടുമല്ല, അതൊരു വളരെ ആശ്വാസമാണെന്ന്. എന്നാൽ ഇന്നിപ്പോൾ ഓഗസ്റ്റ് 9-ാം തീയതിയാണ്, ഇതുവരെ സൗജന്യ കിറ്റിൻ്റെ വിതരണം ആരംഭിച്ചിട്ടില്ല. എന്താണല്ലേ അവസ്ഥ? കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, സപ്ലൈക്കോ ആയിട്ടും മറ്റു പല പ്രശ്നങ്ങളും കാരണമുള്ളത് കൊണ്ടാണ് ഇതുവരെ വിതരണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ലാത്. ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു കറക്റ്റ് ഡേറ്റ് ആയിട്ട് പിന്നെ പ്രഖ്യാപിച്ചാൽ പോരെ ഇങ്ങനെ ഒരു ഡേറ്റിന് വിതരണം ചെയ്യുമെന്ന്. കാരണം വളരെ പാവപ്പെട്ട ജനങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയായിരിക്കും ഈ ഒരു കിറ്റിനെ കാണുന്നത്. അപ്പോൾ അവരെയൊക്കെ പ്രതീക്ഷ കൊടുത്ത് അവരെ നിരാശരാക്കുന്ന ഒരു വാർത്തയാണ് ഇങ്ങനെ. അവർക്ക് പ്രതീക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ഈ ഒരു മാസം, ഈ ഒരു ഓഗസ്റ്റ് മാസം എന്തായാലും സൗജന്യ കിറ്റിൻ്റെ വിതരണം ഉണ്ടായിരിക്കുകയില്ല. സാധാരണ എങ്ങനെയാണോ കിറ്റ് ലഭിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും. അതും ഞാൻ പറയേണ്ട ആവശ്യമില്ല. BPL കാർഡുകാർക്കായിരിക്കും ആനുകൂല്യം അധികവും. APL കാർഡുകാർക്ക് വലിയ ആനുകൂല്യമില്ല, സാധാരണ കിട്ടുന്ന പോലെ തന്നെ. അവർക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം ലഭിക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും വരുന്ന മാസങ്ങളിലെങ്കിലും ഈ ഒരു ഓണത്തിൻ്റെ കിറ്റ് വിതരണം ചെയ്യാൻ സർക്കാരിനെ സാധിക്കട്ടെ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.